ജയമന്ത്ര ഓൺലൈൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഞാൻ ഡോക്ടർ വീണ അനിൽ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഹിന്ദി വ്യാകരൺ സെക്ഷനിലെ ഉപസർഗ് എന്ന ഭാഗമാണ് ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ സഫിക്സ് എന്ന് പറയുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉപസർഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രത്യയ എന്ന് പറയുന്ന സെക്ഷൻ ഏത് പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അതുകൊണ്ട് നന്നായി മനസ്സിലാക്കുക ആദ്യം നമുക്ക് എന്താണ് പ്രത്യയ നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം ജോ ശബ്ദാംശ് ശബ്ദോങ്കെ അന്തുമേൻ ജുടുക്കർ അർത്ഥമേ പരിവർത്തനലായേ പ്രത്യയെ കഹലാത്തേഹേ ജോ ശബ്ദാംശ് ഏത് ശബ്ദാംശമാണോ ശബ്ദത്തിൻ്റെ അവസാനം ചേർന്നിട്ട് അതിൻ്റെ അർത്ഥത്തിന് ചേഞ്ചസ് നൽകുന്നത് അതിനെ പറയുന്ന പേരാണ് പ്രത്യയം അപ്പം ഒരു ശബ്ദത്തിൻ്റെ അവസാനം ചേർന്നിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ശബ്ദാംശത്തെ പറയുന്ന പേരാണ് പ്രത്യയം ശ്രദ്ധിക്കുക ഉപസർഗ് എന്ന് പറയുന്നത് ഒരു ശബ്ദത്തിൻ്റെ ആദ്യം ചേർക്കുന്ന ശബ്ദാംശവും പ്രത്യയ എന്ന് പറയുന്നത് ഒരു ശബ്ദത്തിന് ശേഷം ചേർക്കുന്ന ശബ്ദാംശവുമാണ് അപ്പോൾ ഏത് ശബ്ദാംശമാണോ ഒരു ശബ്ദത്തിൻ്റെ അവസാനം ചേർത്തിട്ട് അതിൻ്റെ അർത്ഥത്തിന് ചേഞ്ചസ് ഉണ്ടാകുന്നത് അവയെ പറയുന്ന പേരാണ് പ്രത്യയം നമുക്ക് എക്സാമ്പിൾ നോക്കാം ജേശേ സമാജ് പ്ലസ് ഇക്ക് സാമാജിക് മീഠാ പ്ലസ് ആസ് മിഠാസ് ഭല പ്ലസ് ആയി ഭലായി ഇതുപോലെ ധാരാളം ഉപ പ്രത്യേകങ്ങളുണ്ട് ഞാൻ ഇപ്പം കുറച്ച് പ്രത്യേകങ്ങളെ തന്നിട്ടുള്ളൂ സമാജ് പ്ലസ് ഇക്ക് അതായത് സമാജ് എന്ന് പറയുന്നത് ഒരു മൂലശബ്ദമാണ് അതിൻ്റെ കൂടെ ഇക് എന്ന് പറയുന്ന പ്രത്യേകം ചേർന്നു സാമാജിക് എന്ന് പറയുന്ന ഒരു നയശബ്ദുണ്ടായി ശ്രദ്ധിക്കുക സമാജ് ഒരു മൂൽ ശബ്ദമാണ് അതിൻ്റെ കൂടെ ഇക് എന്ന പ്രത്യയം ചേർന്നു സാമാജിക് എന്ന് പറയുന്ന ഒരു നയ ശബ്ദം ഉണ്ടായി മീഠ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെ ആസ് എന്ന് പറയുന്ന പ്രത്യയം ചേർന്നപ്പോൾ മിഠാസ് എന്ന് പറയുന്ന നയശബ്ദമുണ്ടായി ഭല എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെ ആയി എന്ന് പറയുന്ന പ്രത്യയം ചേർന്നപ്പോൾ ഭലായി എന്ന് പറയുന്ന നയ ശബ്ദം ഉണ്ടായി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇഖ് ആസ് ആയി ഇവയെല്ലാമാണ് പ്രത്യയങ്ങൾ ഇഖ് ആസ് ആയി അപ്പം ഇവയെല്ലാം എന്താണ് പ്രത്യയങ്ങളാണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഏത് ശബ്ദാംശമാണോ ഒരു ശബ്ദത്തിൻ്റെ അവസാനം ചേർന്നിട്ട് അതിന് അർത്ഥത്തിന് ചേഞ്ചസ് ഉണ്ടാകുന്നത് നമ്മൾ അതിനെ പറയുന്ന പേരാണ് പ്രത്യയങ്ങൾ ഹിന്ദിയിൽ പ്രത്യയങ്ങൾ പ്രത്യയത്തിന് രണ്ട് ഭേദമാണ് ഉള്ളത് ഹിന്ദിയുമേ പ്രത്യേകിച്ച് ദോ ഭേദ് ഹോത്തേഹേ രണ്ട് തരത്തിലാണ് പ്രത്യയങ്ങൾ ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം കൃത്പ്രത്യയും തദ്ധിത പ്രത്യയും അപ്പം രണ്ട് ടൈപ്പ് ഓഫ് പ്രത്യംസ് പ്രത്യയങ്ങളാണുള്ളത് കൃത് പ്രത്യയവും തദ്ധിത പ്രത്യയവും എന്താണ് പ്രത്യയങ്ങൾ നോക്കാം പ്രത്യയ ജോ പ്രത്യയ ക്രിയാഓ കെ ധാതു അന്തുമേ നയേ ശബ്ദ ബനാത്തേഹേനെ കൃത് പ്രത്യയ കെ ജോ പ്രത്യയ ഏത് പ്രത്യയമാണോ ക്രിയാവും കെ ധാതുപെ അന്തുമേ ലഘാക്കർ ക്രിയാ ക്രിയാവും കെ ധാതുപെ അന്തുമേ ലഘുക്കർ ക്രിയകളുടെ ധാതുരൂപത്തിൻ്റെ അവസാനം ചേർത്തിട്ട് എക്ക് നയേ ശബ്ദ ബെന്തേഹേ ബെനാത്തേഹേ പുതിയൊരു ശബ്ദം ഉണ്ടാകുന്നു അതിന് നമ്മൾ പറയുന്ന പേരാണ് കൃത് പ്രത്യയെ ഒരു കാര്യം ശ്രദ്ധിക്കുക കൃത്പ്രത്യയ എന്ന് പറയുമ്പോൾ ക്രിയയുടെ ധാതുരൂപത്തിൻ്റെ അവസാനം ചേർക്കുന്ന പ്രത്യയങ്ങളാണ് കൃത്പ്രത്യങ്ങൾ അപ്പം കൃത് പ്രത്യയങ്ങൾ ക്രിയയുടെ ധാതുരൂപത്തിൻ്റെ അവസാനമാണ് ചേർക്കുന്നത് അങ്ങനെ ഒരു പുതിയ ശബ്ദം ശബ്ദമുണ്ടാക്കുകയാണ് അതിനെ കൃത് എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ധാ ക്രിയയുടെ ധാതുരൂപ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്രിയ വെബാണല്ലേ പട്ന ലിഖ്ന ചലന ദൗണ്ണ ഖാന പീന അതി സഹീത്തൊക്കെയെ ക്രിയെ ഇവയെല്ലാം എന്താണ് ക്രിയയാണ് ലിഖിനായാലും പട്ന ആയാലും ഖാനയായാലും പീനയായാലും ദൗണ്ണയായാലും എല്ലാം ക്രിയയാണ് അപ്പം ക്രിയയുടെ ധാതു രൂപം എന്താണെന്ന് ചോദിച്ചാൽ ധാതു എന്ന് പറഞ്ഞാൽ ക്രിയാക്കെ മൂല രൂപക്കോ ധാതു കേല രൂപ മൂലരൂപക്കോ ക്യാക്കയത്തേഹേ ധാതു കയത്തേഹേ ക്രിയയുടെ മൂലരൂപത്തെയാണ് എന്ത് പറയുന്നത് ധാതു എന്ന് പറയുന്നത് ക്രിയയുടെ മൂലരൂപം എന്താണ് ക്രിയയുടെ മൂലരൂപം പട്ന ലിഖ്ന ചൽന ദൗഡ്ന ഇവയെല്ലാം ക്രിയയാണ് അപ്പം ഇവിടെ ഇവയുടെ ധാതുരൂപം എന്ന് പറഞ്ഞാൽ പട്ന എന്നുള്ളതിൽ പട് എന്നുള്ളതാണ് അതിൻ്റെ രൂപം ലിഖ്ന എന്ന ക്രിയയുടെ ധാതുരൂപം ലിഖ് ആണ് ചൽനയിലെ ചൽ ആണ് ധാതു രൂപം മനസ്സിലായല്ലോ അപ്പോൾ ധാതു രൂപം എന്താണെന്ന് അപ്പോൾ ക്രിയയുടെ മൂലരൂപത്തെയാണ് ധാതു എന്ന് പറയുന്നത് അപ്പോൾ ക്രിയയുടെ മൂലരൂപമാണ് ധാതു പട്ന ലിഖ്ന ചലന എന്നിവയെല്ലാം ക്രിയയാണ് അതിലെ പട് നാ മാ നമ്മളങ്ങ് മാറ്റുക നാ മാറ്റുമ്പോൾ പട് എന്ന് പറയുന്നതാണ് ഏത് അതിൻ്റെ ധാതു രൂപം ക്രിയയുടെ ധാതു രൂപം ലിഖ് ചൽ ദൗഡ് ഖ പി ഇതെല്ലാം ക്രിയയുടെ ധാതു രൂപങ്ങളാണ് ക്രിയ ഞാൻ അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ ഗ്രാമർ ക്ലാസ്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാം അപ്പോൾ ധാതു ധാതുരൂപ് അപ്പോൾ ഏത് പ്രത്യയാണോ ക്രിയയുടെ ധാതുരൂപത്തിന് ശേഷം ചേർത്ത് പുതിയൊരു ശബ്ദമുണ്ടാകുന്നത് അതിനെ പറയുന്ന പേരാണ് കൃത് പ്രത്യയ കൃത് പ്രത്യയെ ബെനഹുയെ ശബ്ദവും ഗോ കൃത കാ ഈ കൃത് പ്രത്യയം മൂലം ഉണ്ടായ ശബ്ദത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു കൃതന്ദ് എന്ന് പറയുന്നത് അപ്പം കൃത് പ്രത്യയം ചേർത്തതിന് ശേഷം ഉണ്ടായ ശബ്ദത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൃതന്ത് എക്സാമ്പിൾ നമുക്ക് നോക്കാം ജേശേ പഠ് പ്ലസ് ആയി പഠായി പഠ് എന്ന് പറയുന്നത് ക്രിയയുടെ ധാതു രൂപമാണ് അതിൻ്റെ കൂടെ ആയി എന്ന് പറയുന്ന കൃത് പ്രത്യയും കൂടെ ചേർത്തപ്പോൾ പഠായി എന്ന കൃതന്ത് ഉണ്ടായി മനസ്സിലായല്ലോ പഠ് എന്ന് പറയുന്ന ക്രിയയുടെ ധാതുരൂപാണ് ആ ധാതുരൂപിനോടൊപ്പം ആയി എന്ന് പറയുന്ന പ്രത്യയം ചേർന്നു അത് കൃത് പ്രത്യയാണ് ചേർന്നത് അതുകൊണ്ട് അതിനെ നമ്മൾ അതിൽ നിന്നുണ്ടാകുന്ന പുതിയ ശബ്ദമാണ് അതിനെ നമ്മൾ കൃതന്ത എന്ന് പറയും പഠായി ആണ് അവിടെ കൃതന്തായിട്ട് വരുന്നത് അതായത് കൃത് പ്രത്യയം ചേർത്തിട്ട് ഉണ്ടാകുന്ന ശബ്ദങ്ങളെ എന്തു പറയുന്നു കൃതന്ത എന്ന് പറയുന്നു ലഡ് എന്ന് പറയുന്ന ധാതുവിനോടൊപ്പം ആയി എന്ന് പറയുന്ന പ്രത്യേകം കൃത് പ്രത്യയം ചേർന്നപ്പോൾ ലഡായി എന്ന് പറയുന്ന കൃതന്ത് ഉണ്ടായി അത് നയശബ്ദാണ് ലഡായി എന്ന് പറയുന്നൊരു നയശബ്ദം ഉണ്ടായി അതിന് കൃതന്ത് എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ ശ്രദ്ധിക്കുക കൃത് പ്രത്യയെ ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിയയുടെ ധാതുരൂപത്തിൻ്റെ അവസാനം മാത്രമേ പ്രത്യയങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ മറ്റൊരു വേർഡ്സിൻ്റെ കൂടെ ഇല്ല ക്രിയയുടെ ധാതുരൂപത്തിൻ്റെ ലാസ്റ്റിൽ ചേർത്ത് പുതിയൊരു ശബ്ദം ഉണ്ടാകുന്നു അതിനെ പറയുന്ന പേരാണ് കൃത് പ്രത്യയം അപ്പോൾ ഏത് പ്രത്യേകമാണോ ക്രിയയുടെ ധാതു രൂപത്തിൻ്റെ അവസാനം ചേർത്തിട്ട് പുതിയൊരു ശബ്ദം ഉണ്ടാകുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൃത് പ്രത്യയ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക എന്താണ് ധാതു എന്ന് പറഞ്ഞു ധാതു എന്താണ് ക്രിയയുടെ മൂലരൂപമാണ് ധാതു പട്ന എന്ന ക്രിയയുടെ മൂലരൂപമാണ് പഠ് അതാണ് ധാതു പട്ട് എന്ന് പറയുന്നതാണ് ധാതു ക്രിയയുടെ മൂല് രൂപമാണ് ധാതു ഓക്കെ സെക്കൻഡ് നമുക്ക് നോക്കാം തദ്ധിത ആദ്യത്തേത് കൃത് പ്രത്യയായിരുന്നു രണ്ടാമത്തേത് തദ്ധിത പ്രത്യയ എന്താണ് തദ്ധിതൃ പ്രത്യയ ധാശോകോ ഛോഡർ അന്യ ശബ്ദോ അർത്ഥാ സഖ്യ സർവനം വിശേഷൻ കെ അന്തുക്കർ ഉൻകെ അർത്ഥകോ ബദൽ തദ്ധിത പ്രത്യയെ കലാ എന്താണ് തദ്ധിത പ്രത്യയ ഏത് പ്രത്യേകമാണോ ധാതു ശബ്ദങ്ങൾ ഒഴികെ മറ്റുള്ള ശബ്ദങ്ങളോട് ചേർന്ന് അപ്പം മറ്റുള്ള ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട് സഖ്യ വരുന്നുണ്ട് സർവനാം വരുന്നുണ്ട് വിശേഷൻ വരുന്നുണ്ട് അപ്പം ഈ സഖ്യ സർവനാം വിശേഷൻ ഇവയുടെ അവസാനം ചേർത്തിട്ട് അതിൻ്റെ അർത്ഥത്തിന് എന്താണ് മാറ്റങ്ങൾ വരുന്നു അതിൻ്റെ അർത്ഥത്തിനപ്പോൾ മാറ്റങ്ങൾ വരുന്നു അവയെ വിളിക്കുന്ന പേരാണ് തദ്ധിത പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് ആ പ്രത്യയങ്ങളെ വിളിക്കുന്ന പേരാണ് തദ്ധിത പ്രത്യ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഏത് പ്രത്യയമാണോ ധാതു ശബ്ദങ്ങളെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള ശബ്ദങ്ങളോട് ശബ്ദങ്ങളുടെ അവസാനം ചേർത്തുകൊണ്ട് അതിൻ്റെ അർത്ഥത്തിന് മാറ്റം വരുന്നത് ആ മറ്റുള്ള ശബ്ദങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് സഖ്യവരം സർവനാം വിശേഷൻ വരാം എന്നിട്ട് അതിൻ്റെ അർത്ഥത്തിന് അവസാനം ചേർത്തിട്ട് അതിൻ്റെ അർത്ഥത്തിന് മാറ്റങ്ങൾ വരുന്നു ആ പ്രത്യയങ്ങളെ പറയുന്ന പേരാണ് തദ്ധിത പ്രത്യയം കൃത പ്രത്യയം ആയിരുന്നപ്പോൾ എന്തായിരുന്നു ക്രിയയുടെ ധാതു രൂപത്തിൻ്റെ അവസാനം മാത്രം ചേർത്തിട്ട് എൻ്റെ അർത്ഥത്തിന് ചേഞ്ചസ് ഉണ്ടാകുന്നു പക്ഷേ തദ്ധിത പ്രത്യയ എന്ന് പറയുന്നത് ക്രിയാധാതു ഇല്ല ക്രി ക്രിയാധാതു ഒഴികെ ധാതു ഒഴികെ മറ്റുള്ള ശബ്ദങ്ങൾ അതായത് സഖ്യ സർവനാം വിശേഷൻ എന്നീ ശബ്ദങ്ങളുടെ അവസാനം ചേർത്തിട്ട് അതിൻ്റെ അർത്ഥത്തിന് ചേഞ്ചസ് ഉണ്ടാകുന്നു അവയെ പറയുന്ന പേരാണ് തദ്ധിത പ്രത്യയം എക്സാമ്പിൾ നമുക്ക് നോക്കാം ജെസെ പ്ലസ് ഈൻ രംഗീൻ ഹർഷ് പ്ലസ് ഇൻഇത് ഹർഷിത് ഓക്കെ പ്ലസ് ഈൻഗീൻ ഹർഷ് പ്ലസ് ഇത് ഹർഷിത് നോക്കാം എന്ന് പറയുന്ന എന്താണ് ഒരു കളറാണ് കളർ കളർന്നല്ലതിൻ്റെ മീനിങ് രങ്ക് അപ്പം രങ് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അവസാനം ഈൻ എന്ന് പറയുന്ന ശബ്ദാംശം ചേർത്തപ്പോൾ രംഗീൻ എന്ന് പറയുന്ന ഒരു നയേ ശബ്ദം ഉണ്ടായി ഹർഷ് പ്ലസ് ഇത് ഹർഷ് എന്ന് പറയുന്നത് ഒരു മൂൽ ശബ്ദമാണ് ഇത് എന്ന് പറയുന്നത് പ്രത്യയാണ് അതിനെ തദ്ധിത പ്രത്യയെന്ന് പറയുന്നു ഹർഷിത് എന്ന് പറയുന്നത് ഒരു നയേ ശബ്ദമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ കൃതപ്രത്യ എന്ന് പറയുമ്പോൾ ക്രിയാധാതുവിൻ്റെ അവസാനം ചേർക്കുന്ന ശബ്ദാംശങ്ങളാണ് കൃതപ്രത്യയിൽ വരുന്നത് ക്രിയാധാതുവേ അവിടെ വരികയുള്ളൂ ക്രിയാധാതുവിൻ്റെ അവസാനം ശബ്ദാംശം ചേർത്തിട്ട് അതിൻ്റെ അർത്ഥത്തിന് മാറ്റങ്ങൾ വരുന്നു രണ്ട് നമ്മൾ പറഞ്ഞു തദ്ധിത പ്രത്യയാണ് തദ്ധിത പ്രത്യയത്തിന് പറയുന്നത് എങ്ങനെയാണ് ക്രിയാധാതു ഒഴികെയുള്ള മറ്റു ശബ്ദങ്ങളുടെ ലാസ്റ്റിൽ ചേർത്തിട്ട് അതിൻ്റെ അർത്ഥത്തിന് ചേഞ്ചസ് വരുന്നു മറ്റു ശബ്ദങ്ങൾ പറയുമ്പോൾ അതിനകത്ത് സഖ്യ കാണും സർവനാം കാണും വിശേഷം കാണും കുറച്ച് ഉദാഹര ഉദാഹരണങ്ങളോട് നമുക്ക് നോക്കാം നിങ്ങൾ നോക്കുക ആദ്യത്തേത് മൂൽശബ്ദ് രണ്ടാമത് പ്രത്യയ അത് മൂന്നാമത്തെ കോളം നയശബ്ദ മെയിൻ അതായത് മൂല്ശബ്ദം പ്രത്യയ നയശബ്ദം മൂൽശബ്ദമാണ് അന്തർ ഇക്ക് എന്ന പ്രത്യേകം ചേർന്നപ്പോൾ ആന്തരിക് കവി എന്ന മൂൽശബ്ദത്തിൻ്റെ ത്വ എന്ന പ്രത്യേകം കൂടെ ചേർന്നപ്പോൾ കവിത്വ ഖരാബ് എന്ന മൂൽശബ്ദത്തിൻ്റെ കൂടെ ഇ എന്ന പ്രത്യേകം ചേർന്നപ്പോൾ ഖരാബി ൂഢാ എന്ന മൂ ശബ്ദത്തിൻ്റെ കൂടെ ആപ്പ ചേർന്നപ്പോൾ യോഗ ഇഖ് യൗകിക് ലോക ഇഖ് ലൗകിക് സമ്മാൻ ഇത് സമ്മാനി അതുപോലെ തന്നെ ചില ഉണ്ട് അത് ഉപസർഗ പ്രത്യയോക ഇകട്ട പ്രയോഗമാണ് അതായത് ഉപസർഗ ആ വേർഡിനകത്ത് ഉപസർഗവും പ്രത്യേകവും ചേർന്നുള്ള യോജിച്ചുള്ള ഒരു പ്രയോഗമാണ് വരുന്നത് അങ്ങനെയുള്ള രണ്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് അഭി പ്ലസ് മാൻ പ്ലസ് ഇ അഭിമാനി അപ് പ്ലസ് മാൻ പ്ലസ് ഇത് അപമാനിത് അപ്പോൾ ഇതിനകത്ത് അഭി എന്ന് പറയുന്നത് ഉപസർഗ മാൻ മൂൾ ശബ്ദം ഇ പ്രത്യ അഭിമാനി അപ ഉപസർഗ് മാൻ മൂൾ ശബ്ദം ഇത്ത് പ്രത്യയെ അപമാനിത്ത് അപ്പോൾ ഈ രണ്ട് വേർഡ്സിലും ഇതുപോലെ ധാരാളം വേർഡ്സ് ഉണ്ട് ഈ രണ്ട് വേർഡ്സിലും ആദ്യത്തേത് ഉപസർഗ് പിന്നീട് മൂൾ ശബ്ദം പിന്നീട് പ്രത്യയ അപ്പോൾ ഉപസർഗവും പ്രത്യേകവും യോജിച്ചു വന്നിരിക്കുന്ന വേഡ്സാണ് ഇവയെല്ലാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നീട് കാണാം നന്ദി